നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ചെറുപ്പക്കാർ, ഇപ്പോൾ ഇസ്ലാമിലേക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് വരുന്ന, ഖുർആനെ സംബന്ധിച്ച് വരുന്ന അലിഗേഷനിൽ ഒന്ന്, ഖുർആൻ മുഹമ്മദ് നബി തങ്ങൾ എഴുതിയുണ്ടാക്കിയതാണെന്ന ചില ശത്രുക്കൾ പറയാം. ആ ആരോപണത്തിൻ്റെ ഒരു കൗതുകങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് തെറ്റാണ്. നബി തങ്ങൾ ഉണ്ടാക്കിയതല്ല ഖുർആൻ, നബി തങ്ങൾ അവതരിപ്പിക്കപ്പെട്ടതാ. ഖുർആൻ എന്നത് ദ ഡയറക്റ്റ് സ്പീച്ച് ഓഫ് അല്ലാഹ്, അല്ലാഹുവിൻ്റെ ഡയറക്റ്റ് സ്പീച്ചാണ് ഖുർആൻ, അല്ലേ? അങ്ങനെ മനസ്സിലാക്കിയത് അങ്ങനെ തന്നെ, അള്ളാഹുവിന്റെ സ്പീച്ചാണ്. ഹദീസ് എങ്ങനെയാ? അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നതാ, വാക്കുകൾ നബി തങ്ങളുടേതാണ്. ഖുർആനോ വാക്കും ആശയവും അള്ളാഹുവിൻ്റെതാണ്. ഖുർആൻ എങ്ങനെ കേട്ടിട്ട് മുസ്ലിം ആയാളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു സൂറത്ത് ത്വഹ കേട്ടപ്പോ, ഖുർആൻ കേട്ട് മുസ്ലിമായ മറ്റൊരു സ്വഹാബിയാണ് തുഫൈലു ദൗസി റളിയല്ലാഹു അൻഹു സൂറത്തുൽ മുദ്ദസ്സിർ കേട്ടപ്പോ. അങ്ങനെ ഖുർആൻ കേട്ട് ഒരുപാട് ആൾക്കാർ മുസ്ലിം ആയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ നബിതങ്ങൾ സത്യസന്ധരല്ലായിരുന്നുവെങ്കിൽ മഅദല്ലാ, എങ്ങനെയാ പറയാ? എന്റെ വാക്കാണത് കേട്ടോളി, അങ്ങനെയല്ലേ പറയാ? അങ്ങനെയല്ലേ പറയേണ്ടത്? എന്റെ വാക്ക് നോക്കണതിന്റെ പവർ കണ്ടില്ലേ? അത് കേൾക്കുമ്പോഴേക്കും മനസ്സിത ഇസ്ലാമിലേക്ക് വരും. നബിതങ്ങൾ എന്താ പറഞ്ഞ അപ്പോഴും? ഇത് എന്റെ വാക്കല്ല. തങ്ങൾ അപ്പോഴും ഇത് എന്റെ വാക്കല്ല, ഇത് എന്റേതല്ല. ഇനി അതല്ല അത്ഭുതം, ഹദീസുകൾ ലോകത്തിൽ രേഖപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങൾ എത്ര ഉണ്ട്? എത്ര ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ? ഇമാം ഹൈസമിയുടെ, ഇമാം അഹ്മദ് എന്നവരുടെ സുഹാഹകൾ പറയും വേണ്ട, ബുഖാരി മുസ്ലിമും അബൂദാവൂദും സുനൻ ഇബ്നു മാജയും, അങ്ങനെ സുഹാഹു സിത്തകൾ ഒരുപാട്. ഇമാം ദാരിമിയുടെ ജാമിഅ, ഒരുപാട് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ട്. ആ ഹദീസ് നമ്മുടെ മുമ്പിൽ നബിതങ്ങളുടെ സ്പീച്ചാണ്, തങ്ങളുടെ വാക്കാണത്. ആ ഹദീസ് ഒരു ഭാഗത്ത്, ഇപ്പുറത്തെ ഖുർആനും വെച്ചാൽ രണ്ടും രണ്ടാണ്. ഹദീസിന്റെ ശൈലി തന്നെ വേറെയാ, ഖുർആന്റെ ശൈലി തന്നെ വേറെയാ. എന്തുകൊണ്ടെന്നറിയോ? മുസ്ലിമീങ്ങൾക്കെങ്കിലും മനസ്സുകൊണ്ട് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, ഹദീസല്ല നബിതങ്ങളുടെ വാക്ക്, ഹദീസ് നബിതങ്ങളുടെ വാക്കാണ്, ഖുർആൻ നബിതങ്ങളുടേതല്ല. അങ്ങനെയാണെങ്കിൽ ഖുർആൻ നബിതങ്ങളുടെ ഹദീസ് പോലല്ലേ വരേണ്ടത്? ഖുർആൻ ഹദീസ് പോലെ അല്ലല്ലോ. ഹദീസ് രേഖപ്പെടുത്തിയുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇങ്ങനെ ഒരു ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ടായിട്ട് തങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫേക്ക് ക്ലെയിം നബി തങ്ങൾക്ക് ചെയ്യാമായിരുന്നു, ഇത് എന്റെ വാക്കാ. പക്ഷെ നബി തങ്ങൾ അപ്പോഴും പറഞ്ഞു, ഇത് എന്റേതല്ല, എന്റേതല്ല. എന്നിട്ട് ഇപ്പൊ 21-ാം നൂറ്റാണ്ടിൽ ഇരുന്നിട്ട് മനുഷ്യൻ പറയും മുഹമ്മദ് നബി ഉണ്ടാക്കിയതാണ്. പൊന്നു ചങ്ങന്മാരെ, തങ്ങൾ പറയുന്നത് ഞാൻ ഉണ്ടാക്കിയതല്ല. എന്നിട്ട് നിങ്ങൾ ആരോപിക്കുക തങ്ങൾ ഉണ്ടാക്കിയതാണെന്ന്. തങ്ങൾ പറയുന്നത് എന്റേതല്ല, ഇത് അള്ളാഹുവിൻ്റെതാ. പിന്നെ എങ്ങനെ നിങ്ങൾ പറയുന്നത്? പിന്നെ വലുതെങ്ങനെ അട്രിബ്യൂട്ട് ചെയ്യുക? തങ്ങളുടേതല്ല എന്ന് തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടേതാണെന്ന് പറയുക, ഇതെന്ത് മണ്ടത്തരാം?